ജമാഅത്തും മുജാഹിദും മറ്റും ഒക്കെ പറയുന്നത് പോലെ മുടി, തിരുശേഷിപ്പ്, ആ തിരുകേശം കേശപൂജയാണ് എന്ന് പറയുന്നെങ്കിൽ എന്തിനാ അല്ലാഹുവിന്റെ റസൂൽ ആ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അബൂ തൽഹത്തുൽ അൻസാരിയോട് പറഞ്ഞത് ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്ക് വിഹിതിച്ചു കൊടുത്തോ? പറയടോ. അപ്പോ അതിൽ നിന്നറിയാം ജനങ്ങൾക്ക് വിഹിതിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞത്, അതിന് പവിത്രതയുണ്ട്. അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറയേണ്ടത്, സ്വഹാബത്തിന് കിട്ടിയവർ കിട്ടിയവർക്ക് കൊടുത്തു, കിട്ടിയവർ കിട്ടിയവർക്ക് കൊടുത്തു, കൈമറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞ് അതിൻ്റെതായ ചില ഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഞങ്ങളിൽ രോഗിയായ ആളുകൾക്ക്, ആ രോഗികളായ ആളുകൾ പാത്രത്തിൽ വെള്ളവുമായി വരുമ്പോൾ പുന്നാര നബി തങ്ങളുടെ ആ ശിരോരോമം സൂക്ഷിച്ച ജുൽജുൽ എന്ന് പറയുന്ന പാത്രം, അത് വെള്ളിയിലാനാൽ ഉണ്ടാക്കിയത്. അന്ന് കാശ് കുറവാണ്. പുന്നാര നബി തങ്ങൾ കിടന്നത് ഈ തപ്പന മടലിലല്ലേ, അല്ലേ? പുന്നാര നബി തങ്ങൾ പുതച്ചത് കമ്പളി പുതപ്പല്ലേ, കാശു കുറവാണ് എങ്കിലും അന്ന് മുടി സൂക്ഷിച്ചത് വെള്ളിപ്പാത്രത്തിലാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കാശുണ്ട്, അതുകൊണ്ട് 40 കോടിയുടെ പള്ളിയിൽ എന്താ തെറ്റ്? അന്ന് വെള്ളിപ്പാത്രത്തിലാ, ഇത് 40 കോടിയുടെ പള്ളിയിലാ. അപ്പൊ മുസ്ലിയാരെ, കാഞ്ഞങ്ങ നമ്മുടെ കോഴിക്കോട് ടൗണിൽ എത്ര ആളുകളാ വീടില്ലാത്തവർ, എന്താ കണ്ണീര്! അവന്റെ കൽബ് കുൽബാകുക. വയനാട് എത്ര പെണ്ണുങ്ങളാ കെട്ടിക്കാതെ നിൽക്കുന്നത്! എടാ, നീ രണ്ടു നില പുരയല്ലേ ഉണ്ടാക്കിയത്, എന്താ അവിടെ ചിന്തിക്കാതെ? എനിക്കൊന്ന് മതി, ഒന്ന് എന്റെ അയൽവക്കക്കാരന് കൊടുക്കുക, ഒരു നില കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, എന്താ ചിന്തിക്കാതിരുന്ന്? ഇതെന്നെ കാന്തപുരത്തിന് മാത്രം കുത്തകയാ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത്? അസൂയല്ലാതെ ഇതിനെന്താ അർത്ഥം? അതുകൊണ്ട് കാന്തപുരം എത്തിയടുത്തേക്ക് നിങ്ങൾ വാ എന്നിട്ട് വിമർശിക്കുക, നമ്മൾ ഉൾക്കൊള്ളാം. കാന്തപുരം എന്താ ഒരുപാട് പാവങ്ങൾ സഹായിച്ചിട്ടുണ്ട്, എണ്ണിയാലും ഇങ്ങോട്ടോ സഹായം. സുനാമി പോലത്തെ ദുരന്തങ്ങൾ വന്ന ഭൂമിയിൽ അദ്ദേഹം ഓടിയെത്തി, വലിയ കനത്ത സംഭാവനകൾ കൊടുത്തില്ലേ? ഹെറിറ്റേജ് അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ തുകയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തില്ലേ? ഇപ്പൊ നടന്ന ബോംബെ കലാപത്തിന് വിധേയരായ ആളുകൾക്ക് 2000-ത്തിലധികം പള്ളികൾ, സാധുക്കളായ ആളുകൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളികൾ വെച്ചു കൊടുത്തില്ലേ? ഈ മർക്കസിന്റെ സമ്മേളനത്തിൽ 33 നിർധനരായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടില്ലേ? സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ലേ? ഇതേപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത കാന്തപുരത്തിന്റെ അടുത്തേക്ക് എത്തുക, എന്നിട്ട് പറയുക കാന്തപുരം നിങ്ങൾ ഇതൊക്കെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തെ എന്താക്കണം. ഇതൊന്നും ചെയ്യാത്ത നീ മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞവര് ഒന്നും ചെയ്യാതെ വിമർശിക്കാൻ മാത്രം വരിക. അതുകൊണ്ട് ഈ 40 കോടിയുടെ പള്ളി വെറുതെ ഒരു മുടി ഉണ്ടാക്കാനല്ല. മദീനത്തെ പള്ളി പുന്നാര നബിദങ്ങളിൽ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈഡിലുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് സൈഡിലുണ്ട്. പക്ഷേ ലക്ഷക്കണക്കായ ആളുകൾ മറുവശത്ത് നിസ്കരിക്കുന്നുമുണ്ട്. അതേപോലെ കോഴിക്കോട് വിശാലമായ ഒരു പള്ളി, മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തുള്ള ഒരു പള്ളി, ആ മുടി കാണാനും മുടിമുക്കിയ വെള്ളം കുടിക്കാനും ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഇനി ഭാവി തലമുറയിൽ വരുമ്പോ അവരുടെ നിസ്കാരം കളയാവാതിരിക്കാൻ ഒരൊറ്റ സമയം എല്ലാവർക്കും നിസ്കരിക്കാൻ പര്യാപ്തമായ വിശാലമായ ഒരു പള്ളി, അതിന്റെ സൈഡില് പുന്നാര നബി തങ്ങളുടെ തിരുശേഷിപ്പും സൂക്ഷിക്കുന്നു മദീന പോലെ. എന്തപ്പോ ഇതിൽ കുഴപ്പം? അപ്പൊ കാന്തപുരം വലുതായി പോകും എന്നുള്ളതേ ഇവിടെ ആകത്തുകയുള്ളൂ. തനിച്ച അസൂയ, വെറുതെ പറഞ്ഞതല്ല. 2 ആഴ്ച മുമ്പ് നടന്ന കണ്ടതും കേട്ടതും എന്ന് പറഞ്ഞ പരിപാടി ഇല്ലേ ഏഷ്യാനെറ്റില്, അപ്പൊ ചോദിക്കും മൂലാൽ ഇതും കണ്ടോണ്ടാണോ ഇരിക്കണമെന്ന്. കണ്ടതും കേട്ടതും ഒക്കെ കാണും, കാരണം ഇതേപോലത്തെ വില്ലന്മാരെ പിടിക്കണമെങ്കിൽ. കാന്തപുരത്തെ വിമർശിക്കാൻ 3 മാന്യന്മാരിരിക്കുക, നോക്കണേ അവരുടെ ഉള്ളിലിരിപ്പ്. ഒന്ന് തനിച്ച ജമാഅത്തെ ഇസ്ലാമി, മറ്റേതോ അതിനേക്കാൾ വിഷം ഇപ്പുറത്തെ നമ്മുടെ സുണ്ണിയുടെ വിചാരം. 3 പേരുടെ പ്രമേയം എന്താ? കാന്തപുരത്തിനെ തിന്നുക. വിമർശിക്കണമെങ്കിൽ ഇയാൾ ഒറ്റക്കിരുന്ന് വിമർശിക്കട്ടെ, ഇവരെ എന്തിനാ കൂട്ടുപിടിച്ചത്? ഇന്നലെ വരെ അള്ളാഹുവിന്റെ റസൂലിനെയും സുന്നത്തിയെ മാത്രമേ വിമർശിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചിട്ടാണോ, കമ്പനി ആയിട്ടാണോ, ഷെയർ ചെയ്തിട്ടാണോ സുന്നീനെ വിമർശിക്കേണ്ടത്? എന്ത് സുന്നി താല്പര്യാടോ ഇത്? അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചോ ഈ ഓലപ്പാമ്പ് കാണിച്ച് സുന്നീനെ അങ്ങ് ഉറപ്പിക്കാമെന്ന്? ഒരു സനദും പറഞ്ഞിട്ട് ധൈര്യമുണ്ടോ? ഉമ്മാടെ മുലപ്പാല് കുടിച്ചവനുണ്ടെങ്കിൽ 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു, 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു, പുന്നാര നബി തങ്ങളുടെ തിരിശേഷിപ്പിന്റെ സനദ് കാണാൻ ഞങ്ങളോടൊപ്പം വരണം,
ടിക്കറ്റ് ഞങ്ങളെടുക്കും, അത് യാഥാർത്ഥ്യമാണെന്ന് കണ്ടാൽ ഞങ്ങളുടെ ചിലവ് കാശ് തിരിച്ചു തന്നാൽ മാത്രം മതി, വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ വരിക. വരുമ്പോൾ എഗ്രിമെന്റ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, അത് വന്നതിന് ശേഷം പറയും, അത് വന്നതിന് ശേഷം പറയും. ഇതും കുറഞ്ഞ് കുറെ കാലമായാലും പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. ചെറുതാക്കലാണ് ഉദ്ദേശം, ഞാൻ വഴി പറഞ്ഞു തരാം. ഒരാളെ ചെറുതാക്കലാണ് ഉദ്ദേശം, മഹാന്മാർ പഠിപ്പിച്ച ഒരു വഴിയുണ്ട്. ഇതാ ഒരു വരന്ന് വരച്ചേ, മഹാന്മാർ പഠിപ്പിച്ച വഴി, ഒരു വര വരക്ക് വരച്ചു, അതൊന്ന് ചെറുതാക്കിക്കേ. ബുദ്ധിയില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? അത് ചെറുതാക്കാൻ പറഞ്ഞാൽ നേരെ അപ്പുറപ്പുറമോട്ട് അവന്റെ തല വെട്ടും, കാലും വെട്ടും, വായിച്ചു കളയും, അപ്പൊ ചെറുതായില്ലേ? അല്ല, അങ്ങനെ അല്ല ചെറുതാക്കേണ്ടത്. പിന്നെ എങ്ങനെ ചെറുതാക്കേണ്ടത്? ആ വരയേക്കാൾ വലിയ ഒരു വര ഇപ്പുറത്ത് വരക്കുമ്പോ അത് ചെറുതായി. അതുകൊണ്ട് കാന്തപുരത്തിനെ ചെറുതാക്കണോ? അദ്ദേഹം ചെയ്തതിനേക്കാൾ വലുത് ചെയ്യേ, കാന്തപുരം ചെറുതാകും. അല്ലാതെ കള്ളത്തരം പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകളിൽ ഒന്നും കുടുങ്ങാതെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഒരുപാട് ഇബാദത്തോ അമലോ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഇബാദത്തോ അമലോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് പിടി